അമ്മ, എന്റെ രണ്ടു ദിവസത്തെ പരീക്ഷണ കാരണം ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്റെ അമ്മോ, അതെന്താ നിന്റെ കണ്ടുപിടുത്തം? അമ്മയ്ക്കറിയോ പാലിങ്ങനെ തിളച്ചു ചാടുന്നേന്ന്? അത് നമ്മൾ ഓഫാക്കാതിരിക്കുമ്പോ. അതല്ല അമ്മേ, നമ്മള് പാലിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറുമ്പോ തിളച്ചു ചാടത്തില്ലേ? അത് എങ്ങനെയാന്ന്? ഞാൻ പലതവണ അത് ആലോചിച്ചിട്ടുണ്ട്. നമ്മള് മാറുമ്പോ അപ്പം പാല് തിളച്ചു ചാടും. അതമ്മേ, നമ്മൾ പാത്രത്തിനെ ഫ്രണ്ടിൽ നിന്ന് മാറുമ്പം നമ്മള് പോയെന്ന് പാല് തല പൊക്കി ഒളിഞ്ഞു നോക്കുന്നതാ. എന്റെ പൊന്നോ, എന്തൊരു കണ്ടുപിടുത്തം! നിന്റെ ഈ തല വെയിൽ വിളിക്കല്ലേ കേട്ടോ, ഗവൺമെന്റ് ലക്ഷങ്ങൾ വിലയിടും. കേറി പൊടിയാകത്ത്. ഇടീനി, അവള് പറഞ്ഞ ശരിയായിരിക്കോ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മള് മാറുമ്പോ പാല് തിളച്ചു ചാടുന്നത്? കടമുണ്ട്. അറിഞ്ഞിട്ട് എന്തിനാ? അമ്മ ആദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം. കൊറച്ച് ലക്ഷങ്ങള് കടമുണ്ട്. ഞാൻ ആ കടം വിട്ടിട്ടെ? നീയോ, അതിന് പേപ്പറെ ലക്ഷം എഴുതി ബാങ്കിൽ കൊണ്ട കൊടുത്താ പോരെ. അതല്ല, എന്റെ ഈ തലയില്ലേ, ഞാൻ സർക്കാരിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിന്? മാനസിച്ചല്ലേ പറഞ്ഞേ എന്റെ തല കൊടുത്ത ലക്ഷങ്ങൾ സർക്കാർ വരുമെന്ന്. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്റെ തല സർക്കാരിന് കൊടുക്കാൻ പോവാണ്. എന്റെ തൊന്നുമോളെ, ഇവളുമാർക്ക് പറയാൻ പണിയൊന്നുമില്ല. നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് വരുന്നു പറയല്ലേ, എനിക്കത് മനസ്സിലാകത്തില്ലേ. അതെങ്ങനെ മാളു, ഈ വീട്ടിൽ ഒറ്റ എണ്ണത്തിന് വിവരം ഇല്ല. ഞാൻ നല്ല വിവരമുള്ള കുടുംബത്തിൽ നിന്ന് ജനിച്ചോണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാനേ ഉള്ളൂ. സത്യം, ഞാൻ ആലോചിച്ചു, ഓമനാമ ഉള്ളതുകൊണ്ടാ ഈ കുടുംബത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നത്. എന്റെ കാലം കഴിയുമ്പോ എന്താണോ ഈ വീടിന്റെ അവസ്ഥ. ഇവർക്ക് ആര് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനാ? എനിക്കാണ് ഇന്നലെ മുതൽ ഒരു നെഞ്ചുവേദനയും കൂടെ ഉണ്ട്. എന്താണാവോ? നെഞ്ചുവേദനയോ? അത് വല്ല കൊളസ്ട്രോൾ കൂടിയതിന്റെ ആയിരിക്കും. ശരീരം വിയർക്കാത്തന്റെ, ശരിക്കൊന്ന് വിയർത്താ മാർക്കോളും. ആണോടി, ഞാനിപ്പോ വരാവേ. അമ്മ ഇതെങ്ങോട്ട് പോവാ? ഞാൻ അടുക്കള വരെ ഒന്ന് പോവാ, ഒന്ന് ആവി പിടിക്കട്ടെ. എന്നാത്തിന്? എടി, ആവി പിടിക്കുമ്പോ നമ്മൾ വിയർക്കത്തില്ലേ, പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിവരമില്ലായ്മ ഉണ്ടല്ലോ, പകരുന്ന അസുഖം വല്ലാണോ? അല്ലേലും നാട്ടുകാരെല്ലാം പറയാറുണ്ടെടി ഞാനും എന്റെ അമ്മായിയമ്മയും ഒരേ വൈബാണെന്ന്.